ഇതാണ് ഇപ്പോൾ നമ്മുടെ കണ്ണൂരിലെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു ഹോട്ടൽ. ഈ ഹോട്ടൽ ഏതാണെന്നല്ല, ഇതാണ് നമ്മുടെ ഇക്രൂസിൻ്റെ ബിരിയാണി. ഇക്രൂസിൻ്റെ ബിരിയാണി എന്ന് പറഞ്ഞാൽ കൊതിയൂറും ഇക്രൂസ് ബിരിയാണി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇപ്പം കണ്ണൂരിലെ വൈറലായിട്ടുള്ളൊരു ബിരിയാണി ഷോപ്പാണിത്. ബാംഗ്ലൂർ കഫേ എന്നതിൻ്റെ ഒരു പേരുണ്ട്. അപ്പം ഇവിടുത്തെ ബിരിയാണിയാണ് ഇപ്പം മെയിൻ കണ്ണൂരിലെ മെയിനായിട്ടുള്ള ചർച്ചാ വിഷയം. അതാണ് അതാണ് നമ്മുടെ ഇക്രൂസ് ബിരിയാണി. ഇക്രൂസ് ബിരിയാണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് അൺലിമിറ്റഡ് ബിരിയാണി അവൈലബിൾ ആണ്, ബിരിയാണി റൈസ് നമുക്ക് അവൈലബിൾ ആണ്. ഇങ്ങനെയൊരു ട്രെൻഡ് നമ്മുടെ കണ്ണൂർ ഇല്ലാത്തതായിരുന്നു. അപ്പം അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ടാണ് നമ്മുടെ അൺലിമിറ്റഡ് ബിരിയാണി റൈസ് നമ്മുടെ കണ്ണൂരിലേക്ക് സ്റ്റാർട്ടായിട്ടുള്ളത്. ഇവിടെ ഫിഷ് ബിരിയാണിയുണ്ട്, ചിക്കനുണ്ട്, മട്ടനുണ്ട്, ബീഫുണ്ട്. അപ്പോൾ എല്ലാ ബിരിയാണിയും നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഇവിടുത്തെ റൈസ് അൺലിമിറ്റഡ് ആണ്, അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ. ഇതിൻ്റെ ക്യാപ്ഷൻ അവർ പറയുന്നത് കൊതിയൂറും ഇക്രൂസ് ബിരിയാണി എന്നാണ് ഇതിൻ്റെ ഒരു ക്യാപ്ഷൻ തന്നെ വരുന്നത്. അപ്പം കണ്ണൂരിൽ ഇപ്പോൾ എല്ലാവരും പോയി ട്രൈ ചെയ്യുന്ന ഒരു ബെസ്റ്റായിട്ടുള്ള ഒരു ബിരിയാണി സ്പോട്ടാണ് നമ്മുടെ ഇക്രൂസ് ബിരിയാണി. അപ്പം നമ്മളും ഇന്ന് എല്ലാവരും പറഞ്ഞ് കേട്ടിട്ട് പോയി അങ്ങനെ ബിരിയാണി കഴിച്ചപ്പം ഒരു നല്ലൊരു ബിരിയാണി സ്പോട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഫിഷ് ബിരിയാണി, ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി എല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ട്രൈ ചെയ്ത് അവിടുന്ന് ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണിയാണ് ട്രൈ ചെയ്തത്. നല്ലൊരു ബിരിയാണിയൊക്കെ തന്നെയായിരുന്നു, നല്ലൊരു മസാലയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ അൺലിമിറ്റഡ് റൈസാണ് വരുന്നത്. ഇവിടെ ബിരിയാണിക്ക് ഏകദേശം 170 രൂപയും ചിക്കൻ ബിരിയാണിക്ക്. ചിക്കൻ ദം ബിരിയാണിയുണ്ട്, നോർമൽ ബിരിയാണിയുണ്ട്, ഫ്രൈഡ് പീസും വരുന്നുണ്ട്, ലെഗോൺ പീസും വരുന്നുണ്ട്. അതുപോലെ തന്നെ ബീഫ് ബിരിയാണി അവൈലബിൾ ആണ്, ഫിഷ് ബിരിയാണി അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ അടുത്ത ചിക്കൻ ബിരിയാണി. ഇതൊരു നമ്മുടെ ഒരു ചിക്കൻ ലെഗോൺ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. നല്ലൊരു ബിരിയാണിയൊക്കെ തന്നെയാണ്. അപ്പം പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ എവിടെ വരുന്നത് വെച്ചാൽ നമ്മുടെ കണ്ണൂർ ബെല്ലാട് റോഡിലാണ്. ബെല്ലാട് റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ നിക്ഷാൻ്റെ ഫ്രണ്ട് മുമ്പിൽ നിന്ന് കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴുള്ള ഒരു ബിൽഡിങ്ങിലാണ് നമ്മുടെ ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കണ്ണൂർ എല്ലാവർക്കും ബെല്ലാട്ടോട് പരിചയമുണ്ടാകും. അപ്പോൾ ഇവിടെ തന്നെ വരാം. ഉച്ചയ്ക്കൊക്കെ നല്ല തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഇത്ര നാൾ ഇവിടെ അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നില്ല, ഇപ്പം നല്ലൊരു തിരക്കാണ് ഇവിടെ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അപ്പം കണ്ണൂർ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു വരുന്ന ഒരു ബെസ്റ്റ് ബിരിയാണി സ്പോട്ടാണ് നമ്മുടെ ഇക്രൂസ് ബിരിയാണി. അപ്പം ബിരിയാണി ഇഷ്ടപ്പെടുന്നവർക്ക് എന്താണെങ്കിലും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കിടന്ന സ്പോട്ടാണ്. ഇവിടുത്തെ പിന്നെ ബിരിയാണിയുടെ കാര്യം പറയുകയാണെങ്കിൽ റൈസും കാര്യങ്ങളൊക്കെ തന്നെ നല്ലൊരു സ്റ്റാൻഡേർഡും ക്വാളിറ്റിയുള്ള റൈസും മസാലയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ബിരിയാണി ഇഷ്ടപ്പെടുന്നവർ എന്താണെങ്കിലും വന്ന് കഴിക്കുക. അപ്പം എന്താണ് ഇഷ്ടപ്പെടും, അതിൻ്റെ ലൊക്കേഷൻ അവർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ ബീഫ് ബിരിയാണിയും ഉണ്ട്, അതുപോലെ ഫിഷ് ബിരിയാണി അവൈലബിൾ ആണ്, ഐക്കൂറ ബിരിയാണിയൊക്കെ തന്നെ അവൈലബിൾ ആണ്. പിന്നെ മട്ടൻ ബിരിയാണിയുണ്ട്. പിന്നെ ഇവിടുത്തെ മസാല, അതുപോലെ അൺലിമിറ്റഡ് റൈസ് ആണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ. അപ്പം ബിരിയാണി ഇഷ്ടപ്പെടുന്നവർക്ക് എന്താണെങ്കിലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്പോട്ടാണ്. അപ്പം കണ്ണൂരുള്ള ബിരിയാണി ലവേഴ്സ് എന്താണെങ്കിലും വന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. ഇതാണ് പറഞ്ഞാൽ ബീഫ് ബിരിയാണി. ബീഫ് ബിരിയാണി നല്ലൊരു ആവറേജ് ബിരിയാണി നമുക്ക് പറയാൻ പറ്റും. നല്ല മസാലയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അൺലിമിറ്റഡ് റൈസ്, അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു അട്രാക്ഷൻ വരുന്നത്. സോ എല്ലാവരും പോയി ട്രൈ ചെയ്യുക. ഇക്രൂസ് കൊതിയൂറും സ്പെഷ്യൽ ബിരിയാണി മസ്റ്റ് ട്രൈ. ചിക്കൻ ബിരിയാണി 170 രൂപയാണ് വരുന്നത്, ബീഫ് ബിരിയാണി 130 രൂപ. എന്നിരുന്നാലും നമുക്ക് അൺലിമിറ്റഡ് റൈസ് ഉള്ളതുകൊണ്ട് തന്നെ റേറ്റ് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. കുറേ റൈസും കാര്യങ്ങളൊക്കെ വേണ്ടവർക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം ബിരിയാണിയാണ്. സോ എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മുടെ കണ്ണൂർ ബെല്ലാ റോഡിൽ അൺലിമിറ്റഡ് റൈസ് ബിരിയാണി.